ഗ്രീൻ ലൈഫ് ആർട്ട് ഹബിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് ഞാൻ വരുന്നത് പുതിയൊരു പുസ്തകമായിട്ടാണ്. വാരനാടൻ കഥകൾ, സുനീഷ് വാരനാടാണ് അത് എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ലോഗോസ് ബുക്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. സുനീഷ് വാരനാടിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ടി വി കണ്ടൻറ് റൈറ്ററാണ്, അദ്ദേഹം പെർഫോമറാണ്, അദ്ദേഹം സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹം എഴുതിയ സിനിമ മോഹൻലാൽ എന്ന് പറയുന്ന സിനിമ സാമാന്യം തരക്കെട്ടില്ലാതെ ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്ത സിനിമയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ ഈശോ എന്ന് പറയുന്ന നാദിർഷാ സംവിധാനം ചെയ്ത സിനിമ വിജയദശമിക്ക് റിലീസ് ചെയ്യാനിരിക്കുകയാണ്. പല മേഖലകളിൽ തൻ്റെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ഈ സുനീഷ് വാരനാടിൻ്റെ വാരനാടൻ കഥകൾ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ഈ പുസ്തകം സുനീഷ് സമർപ്പിച്ചിട്ടുള്ളത് കുട്ടിക്കാലത്ത് കളിപ്പാട്ടങ്ങളോടൊപ്പം പുസ്തകങ്ങളുടെ ലോകവും തുറന്നു തന്ന അച്ഛനെ ആണ് ഈ പുസ്തകം സമർപ്പിക്കുന്നത്. എന്താണ് ഈ വാരനാട് എന്നുള്ളതിനെപ്പറ്റി സുനീഷിൻ്റെ തന്നെ ഭാഷ്യം നമുക്ക് കേൾക്കാം. വാരനാട് എന്താണ്? വാരനാട് നാട്ടു സാമ്രാജ്യം എന്ന ശീർഷകത്തിൽ ആണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. വാരിക്കൂട്ടിയ മണ്ണിൻ്റെ നാട്, വാരിക്കൂട്ടിയ മണ്ണിൻ്റെ നാട് എന്നത് ലോപിച്ചാണ് വാരനാടായെന്ന ഐതിഹ്യം. പുരാതന കേരളത്തിലെ നാട്ടുരാജ്യമായിരുന്ന കരപ്പുറത്തിൻ്റെ ഒരു കഷ്ണം ആധുനിക കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിന് വടക്ക് കിഴക്കായി പ്രകൃതി രമണീയമായ തണ്ണീർമുക്കം പഞ്ചായത്തിലെ 1, 2, 3, 22, 23 വാർഡുകൾ ചേർന്ന നാട്ടുരാജ്യം. കിഴക്കതിര് വേമ്പനാട് കായൽ, വടക്കതിര് ചെങ്ങണ്ട കായൽ, പടിഞ്ഞാറതിര് ചേർത്തല മുനിസിപ്പാലിറ്റി, തെക്കതിര് മണവേലി, പരദേവത വാരനാട്ട് ഭഗവതി എന്നാണ്. വാരനാട് നാട്ടു സാമ്രാജ്യം, അതുപോലെ വിശുദ്ധ ചെരുപ്പ്, അങ്ങനെ സുമൻ കെ പി എസ് സി സുമനായി, കോഴിക്കള്ളം കോമളകുമാരൻ, ചാപ്പു പൂക്കച്ച അഥവാ പൂക്കാച്ചൻ എന്ന പുരുഷൻ, ശങ്കരൻ എന്ന അഞ്ചളിയൻ, വാരനാട് വാലൻ്റൈൻ ഉണ്ണി മേസ്തിരി, കടവാവലിൻ്റെ കട്ട ഇംഗ്ലീഷ്, സാൾട്ട് വാട്ടർ കംസ് ഷട്ടർ ഷർട്ടർ ഡൂംസ്, വെള്ളത്തിൽ താലികെട്ട്, പാവങ്ങളുടെ ശശി തരൂർ, ഡൈജഷൻ ഷൈജു, സത്യത്തിൽ ഉരിയരി അമ്മൂമ്മ ആരായിരുന്നു, അടിപൊളി ഭഗവാനേ, ദ കുഞ്ഞപ്പൻ ഫ്രം ആകാശം, വാരനാട് വന്ന മോഹൻലാൽ, താമരയല്ല താമരാക്ഷൻ, നിക്കറയെന്നിറങ്ങിയ പോലീസ്, വിജയ് മല്യയും വാരനാടും തമ്മിൽ മിസ്റ്റർ ജോർജ് ബുഷ് നിങ്ങളൊരു ബൂർഷ്വാസിയാണ്, ബാബുച്ചാരുടെ ഭീകരവിളി, പ്രൊപ്രൈറ്റർ മൈത്രേൻ്റെ 10-ാം നമ്പർ മുറി, ശ്രീ അയ്യപ്പ രാമായണ ഭാരതം, മേം ഗൂർഖാഹും, ഇങ്ങനെയുള്ള ലേഖനങ്ങളുടെ സമാഹാരമാണ് ഈ വാരനാട്, വാരനാടൻ കഥകൾ. വാരനാടൻ കഥകൾക്ക് ഒരു കുറിപ്പ്, ചെറുകുറിപ്പ് അതിന് ആമുഖം എന്ന് പറയുന്ന പോലെ, ആമുഖം എഴുതിയിട്ടുള്ളത് വാരനാടിൻ്റെ വരച്ച ചിത്രം എന്ന പേരിൽ ജയരാജു വാര്യരാണ് കാരിക്കേച്ചറിസ്റ്റ്, നടനുമായ ജയരാജു വാര്യരാണ്. രമേശ് പിഷാരടി ഇതിലൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, കഥയില്ലാത്ത ആളുകളുടെ കഥ പറയുന്ന ഈ പുസ്തകം ഏറെ ഹൃദ്യമാണ് എന്നാണ് കുറിപ്പ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. അതുപോലെ എല്ലാ കഥാപാത്രങ്ങളെയും, അത് കടിച്ചാപ്പെട്ടാത്ത വാക്കുകളും പ്രയോഗങ്ങളും എല്ലാം നന്നായി വഴങ്ങുന്ന ഒരാളാണ് സുനീഷ് എന്നും ഇതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ രചനയിൽ ആ വാളുകൾ ഉറയിൽ തന്നെ സൂക്ഷിക്കാൻ കാണിച്ച വൈഭവമാണ് ഇത് ഇത്രമേൽ സുന്ദരമാവാൻ കാരണം എന്നുള്ളതാണ്. പലരും പേനയെടുത്ത് എഴുതാനിരിക്കുമ്പോൾ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ബുദ്ധിജീവി സടകുടഞ്ഞെഴുന്നേൽക്കും, വായനക്കാരറിയാത്ത പദങ്ങളെ വേട്ടയാടി പിടിക്കും. അങ്ങനെയാണ് അത്ര എഴുത്തുകാരൻ സാഹിത്യകാരനും വായനക്കാരൻ സാധാരണക്കാരനും ആകുന്നതെന്ന് രമേശ് പിഷാരടി നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വാരനാടിൻ്റെ വരച്ച ചിത്രം എന്ന ശീർഷകത്തിൽ ജയരാജ് വാര്യർ ഇതിനെ ഒരു ആമുഖം എഴുതിയിട്ടുണ്ട്. ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗിരീയസി എന്ന സംസ്കൃത വാക്യത്തെയാണ്, അതായത് അത് വാൽമീകി രാമായണത്തിലെ വാക്യമാണ്, അതാണ് മലയാളത്തിൻ്റെ പ്രിയകവി വയലാർ സ്വർഗത്തേക്കാൾ സുന്ദരമാണ് ഈ സ്വപ്നം വിടരും ഗ്രാമം എന്നാക്കിയത് എന്നാണ് സാധാരണത്വം. ഈ വാരനാടൻ കഥകൾ വായിക്കുന്നത് വളരെ സാധാരണത്വം നിറഞ്ഞ കഥകളാണ്, അതേസമയം മനുഷ്യനെ രസിപ്പിക്കാൻ പറ്റിയ കഥകളാണ് എന്നൊക്കെ. ഇതിലൊരു ശീർഷക കഥയുടെ ശീർഷകം ചാപ്പു പൂക്കച്ച അഥവാ പൂക്കാച്ചൻ എന്ന പുരുഷൻ, അതിൻ്റെ ഒരു ചെറിയ വർണ്ണന വാരനാട്ട് നാട്ടു സാമ്രാജ്യത്തിൽ മാത്രമല്ല സകലമാന നാട്ടിലും കാണും ഒരു മരം വെട്ടുകാരൻ. ഈ അതുകൊണ്ടാണല്ലോ വനദേവത സ്വർണ്ണക്കോടാലി കൊടുത്ത് അനുഗ്രഹിച്ച മരം വെട്ടുകാരൻ്റെ കഥ ലോകത്തെ എല്ലാ കുട്ടികളും കേട്ടിട്ടുള്ളത്. ചെറിയ കോടാലിയുടെ തണുപ്പ് കിട്ടാൻ അതിനെ പിടലിയോട് ചേർത്ത് പ്രത്യേക രീതിയിൽ കഴുത്തിലിട്ട് തോളിൽ വലിയ വടം തൂക്കി ബാലൻസ് ചെയ്ത് നടക്കുന്ന ഒരു മരം വെട്ടുകാരൻ വാരനാട്ടുമുണ്ടായിരുന്നു. പുരുഷനെന്ന പൂക്കാച്ചൻ
വാരനാട്ടെ കുട്ടികളുടെ മനസ്സിൽ വനദേവതയുടെ കയ്യിൽ നിന്നും സ്വർണക്കോടാലി സമ്മാനം കിട്ടിയ മരം വെട്ടുകാരന് പുരുഷൻ്റെ മുഖമായിരുന്നു. ഇദ്ദേഹം മസിൽമാൻ പുരുഷനായിരുന്നു. കേരളത്തിൽ ജിംനേഷ്യങ്ങളുടെ തറക്കല്ലിടാൻ പാറ പൊട്ടിക്കും മുമ്പേ കുട്ടിക്കുറ രസികത്തം കണ്ടു. കേരളത്തിൽ ജിംനേഷ്യങ്ങളുടെ തറക്കല്ലിടാൻ പാറ പൊട്ടിക്കും മുമ്പേ കുട്ടിക്കൂറ പൗഡറല്ലാതെ പ്രോട്ടീൻ പൗഡർ എന്ന് കേട്ടിട്ടുമില്ലാത്ത കാലത്ത് സിക്സ് പാക്ക് ബോഡിയുടെ ഉടമയായിരുന്നു ചാക്കോച്ചൻ എന്നാണ് ഇതിൽ പുരുഷന് പൂക്കാച്ചൻ എന്ന് പേര് വേണതിന് മുന്നിൽ ഒരു ചട്ടമ്പി കഥയുണ്ട്. പിന്നെ ആ കഥ ഇദ്ദേഹം ഇങ്ങനെ വർണ്ണിച്ചു കൊണ്ടുവരണം. അങ്ങനെ വാരണങ്ങളുടെ നാട്, വാരണം എന്ന് പറഞ്ഞാൽ ആന എന്നർത്ഥമുണ്ട്. വാരണം, അപ്പോൾ വാരണമുഖൻ ഗണപതി, അപ്പോൾ ആന വാരണം. വാരണങ്ങളുടെ നാടാണ് വാരനാടെന്ന് ഞാനൊരു നിഷ്പത്തി കണ്ടെത്തിയിട്ട്, അതിപ്പോൾ സുനീഷ് കണ്ടെത്തില്ല. പക്ഷേ സുനീഷ് എന്തായാലും കോമഡിയിൽ ആന തന്നെയാണ്. അദ്ദേഹം കോമഡിയിലെ എഴുത്തിലെ ആന തന്നെയാണ്. എഴുത്തിലെയും പെർഫോമൻസിലെ ആനയാണ്. ഉരിയരി അമ്മൂമ്മ സാധാരണക്കാരിയല്ലേ എന്ന് ചോദിച്ചിട്ടൊരു കഥയുണ്ട്. ഈ ചോദ്യം ചോദിച്ച് ചേർത്തല സർക്കാർ ആശുപത്രിയിൽ അന്ന് ജോലി ചെയ്തിരുന്ന ഡോക്ടർ സഖറിയയാണ്. വയറിന് അസുഖമായി സഖറിയ ഡോക്ടറെ ചെന്ന് കണ്ട ഉരിയരി അമ്മൂമ്മയോട് മലം പരിശോധിക്കണമെന്ന് ഡോക്ടർ കുറിച്ചു കൊടുത്തു. പിറ്റേന്ന് രാവിലെ വാട്ടിയ വാഴയിൽ പൊതിഞ്ഞ ഒരു കെട്ടുമായി ഡോക്ടറെ കാണാനെത്തിയ ഉരിയരി അമ്മൂമ്മയെ സർവീസിൽ നിന്നും റിട്ടയറായ ഡോക്ടർക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വിദ്യാഭ്യാസമില്ലാത്ത വെറും സാധാരണക്കാരി എന്നാണ് ഉരിയരി അമ്മൂമ്മയെ സഖറിയ ഡോക്ടർ അടയാളപ്പെടുത്തുന്നത്. ഓണക്കാലത്ത് പൂക്കളമിടാനുള്ള പൂവ് ശേഖരിക്കാൻ ഉരിയരി അമ്മൂമ്മയുടെ വീട്ടുപരിസരത്തെത്തുന്ന ധൈര്യശാലികളായ കുട്ടികൾക്ക് ഉരിയരി അമ്മൂമ്മ സ്നേഹത്തോടെ രുചിയുള്ള ഇലയട സമ്മാനിക്കുമായിരുന്നു എന്ന് ചിലരുടെ തുറന്നു പറച്ചിലുകളുണ്ട്. ധൈര്യത്തെ ബാല്യത്തിൽ കൂടെ കൂട്ടി വളർന്ന ചിലർക്ക് ഇലയടയുടെ രുചിയോർമ്മയാണ് ഉരിയരി അമ്മൂമ്മ. താമസം ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ഉരിയരി അമ്മൂമ്മ ഒറ്റയ്ക്കാണ് സംസാരം മുഴുവൻ. ഒറ്റയ്ക്കാണ് സംസാരം മുഴുവൻ പറഞ്ഞാൽ വർത്തമാനം പറയുന്നത് ഒറ്റയ്ക്കാണ്, സംസാരം മുഴുവൻ ലോകം മുഴുവൻ ഒറ്റയ്ക്കാന്ന് അതിനർത്ഥമുണ്ട്. തൻ്റെ ചുറ്റുവട്ടത്തെ അന്തേവാസികളായ വവ്വാല്, മൂങ്ങ, ചിലന്തി, പാറ്റ തുടങ്ങിയ പഴുതാരയോട് വരെ അമ്മ നിർത്താതെ സംസാരിക്കും. പുല്ലിനും പുഴുവിനും പാമ്പ് പഴുതാരയ്ക്കുമെന്നും കൊടുത്തു ഞാൻ രക്തം എന്ന കടമിനിട്ട വരികൾ എനിക്കിവിടെ ഓർമ്മ വരുന്നുണ്ട്. അനുസരിക്കാത്തവർക്ക് കടുത്ത ശിക്ഷ നൽകും. അങ്ങനെ ശിക്ഷ വാങ്ങി ചിലരെ കണ്ടാണ് ഉരിയരി അമ്മൂമ്മ ദുർമന്ത്രവാദിനിയാണെന്ന് ചിലർക്ക് തോന്നി തുടങ്ങിയെന്നാണ് വാരനാട്ടമ്പലത്തിലെ ചണ്ടകൊട്ടുകാരൻ വെപ്രാളി പണിക്കർ സാക്ഷ്യപ്പെടുത്തുന്നത്. വെപ്രാളി പണിക്കർ പേരുകൾ നോക്കുക. അതുപോലെ എലി, ഗളച്ഛേദത്തിന് വിധേയനായ പല്ലി, വികലാംഗനാക്കപ്പെട്ട തേരട്ട, പ്ലാവിലമടക്കി ചാക്കുനൂൽ കൊണ്ട് ബന്ധിച്ച് അതിനുള്ളിൽ തടവിലാക്കപ്പെട്ട ഈച്ച, തീപ്പെട്ടിക്കൂടിനുള്ളിൽ തടവിലാക്കപ്പെട്ട വണ്ട് തുടങ്ങിയ ഉദാഹരണങ്ങളായി പണിക്കർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഇതിനേക്കാൾ അപ്പുറം രക്തമില്ലാതായി വാൽമുറിക്കപ്പെട്ട കറുത്ത പൂച്ചയെയും കോഴിത്തലകളെയും കണ്ടു തുടങ്ങിയത് മുതലാണ് അമ്മൂമ്മ മന്ത്രവാദിനിയായതെന്ന് നാട്ടിൽ ശ്രുതി പരന്നതെന്ന് തീവെട്ടി തിലകനും അഭിപ്രായപ്പെടുന്നു. അപ്പോൾ തീവെട്ടി തിലകൻ, വെപ്രാളി പണിക്കർ തുടങ്ങി നാടൻ പേരുകളിൽ അറിയപ്പെടുന്ന കഥാപാത്രങ്ങളുടെ ജീവിതങ്ങളും അവരുടെ അനുഭവങ്ങളും വളരെ സരസമായി വർണ്ണിച്ചു കൊണ്ടുപോകുന്ന ഈ വാരനാടൻ കഥകളിൽ ടു കുഞ്ഞപ്പൻ ഫ്രം ആകാശം എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പേരുകൾ തന്നെ വളരെ നമുക്ക് ചിരിയുണർത്തുന്ന കഥകളാണ്. പോലീസ് കണ്ടെത്തിയ സത്യം എന്ന് പറഞ്ഞിട്ട് അതിൽ പോലീസുകാരിൽ നിന്നും ഭീകരൻ കുഞ്ഞച്ചൻ നേരിട്ട പ്രധാന ചോദ്യം ഇതായിരുന്നു. എന്തോ പെട്ടി പിടിച്ചപ്പോൾ കുഞ്ഞത്തൻ്റെ പെട്ടി കിട്ടിയ വിവരം പോലീസ് സ്റ്റേഷനിൽ അന്ന് തന്നെ അറിയിക്കാൻ തന്നത്. അറിയിച്ചാൽ കിട്ടുന്നതിൻ്റെ പങ്ക് പോലീസുകാർക്കും കൊടുക്കേണ്ടി വരുമല്ലോ എന്ന ഓർത്താണ് സർ എന്ന് പറയാൻ നാവ് പൊങ്ങിയെങ്കിലും അടിയുടെ വേദനയോർത്ത് കുഞ്ഞിച്ചൻ മിണ്ടാണ്ട് നിന്നു. ഒരക്ഷമിടിയില്ല. ആകാശത്ത് നിന്നും കിട്ടുന്നതെന്തും സർക്കാരിനാണ്, ജനകീയ പോലീസ് പ്രഖ്യാപിച്ചു. അപ്പം മഴയും സർക്കാരിൻ്റേതാണോ എന്ന് ചോദിക്കണമെന്ന് കുഞ്ഞച്ചൻ പറഞ്ഞ് ആലോചിച്ചെങ്കിലും സർക്കാർ തല അധികാരത്തിൽ നിന്നും കിട്ടിയേക്കാവുന്ന ഇടിയുടെ വേദനയോർത്ത് വീണ്ടും മിണ്ടാതെ നിന്നു. ഇങ്ങനെ പല ആകാശത്ത് എന്തോ പെട്ടി കിട്ടിയിട്ടുണ്ടായ സംഭവങ്ങളാണ്. എന്താ അത് വായിച്ച് മനസ്സിലാക്കുക. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നത് ശരിയല്ലല്ലോ. പുസ്തകത്തിൻ്റെ രസച്ചരട് പൊട്ടിപ്പോയില്ലേ. നാട്ടുകാർ സ്ഥിരീകരിക്കാത്ത സത്യം. വാരനാട് വന്ന മോഹൻലാൽ എന്ന് പറയുന്ന പേരിൽ ഒരു അനുഭവമുണ്ട്. അങ്ങനെ ഇത് അവസാനിക്കും. താമരയല്ല താമരാക്ഷൻ എന്നാണ്, അതാണ് കലാനിലയത്തിൻ്റെ കല്യാൺകാട്ടിൻ്റെ നീലയുടെ മുകളിൽ നിൽക്കണം നമ്മുടെ കളരിക്കാട്ട് നീലി എന്ന് പറഞ്ഞിട്ടാണ് അത് തുടങ്ങുന്നത്. നാടകത്തിൻ്റെ രചയിതാവും സംവിധായകനുമായ കട്ടച്ചിറ ചന്ദ്രൻ കട്ടൻ കുടിച്ചുകൊണ്ട് നടന്മാർ കട്ടച്ചിറ ചന്ദ്രൻ കട്ടൻ കുടിച്ചുകൊണ്ട് ദ്വിതീയ അക്ഷപ്രാസം വരിൻ്റെ നടന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന രീതിയിൽ പറഞ്ഞു. വാസ്കോ ക്ലബിൻ്റെ വാരനാട് ആർട്സ് സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ, വാസ്കോ വാരനാട് ആർട്സ് ആൻഡ് സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ വാസ്കോ
വാസ്കോ ക്ലബ്ബ്, വാസ്കോ ഡി ഗാമ, നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു വാസ്കോ ക്ലബ്ബ്, അങ്ങനെ ലഘുനാടകം തല്ലി കൂട്ടുന്നതിൻ്റെ കഥകൾ, ഇങ്ങനെ ആ ഗ്രാമത്തിൽ നടക്കുന്ന കഥകളെ മുഴുവൻ അവിടെ ഒളി പിന്നെ ഒരു കുറിപ്പ് ചില ഒളിഞ്ഞുനോട്ടം എന്ന കവിതാസമാഹാരം തിരുപ്പറ്റി ഭുവനചന്ദ്രൻ കളരിക്കാട്, മിസ്റ്റർ ജോർജ് ബുഷ് നിങ്ങളൊരു ബൂർഷ്വാസിയാണ് എന്ന് പറയുന്ന ലേഖനം ആരംഭിക്കുന്നത് മിസ്റ്റർ ജോർജ് ബുഷ് നിങ്ങളൊരു ബൂർഷ്വാസിയാണ്, ലോകം വിറക്കുന്ന സാമ്രാജ്യത്വ ബൂർഷ്വാസി, ജനങ്ങൾ കാലിൽ വാരിക്കൂട്ടി നിങ്ങളെ നിലത്തടിക്കാൻ സമയമായി, ഇതിൽ ആദ്യ അടി എൻ്റേതായിരിക്കും, സൂക്ഷിച്ചോ കീടമേ. ഇങ്ങനെ തുടങ്ങിയ അമേരിക്കൻ സാമ്രാജ്യത്വ വിരുദ്ധ കവിത ആവേശത്തോടെ വാരനാടിൻ്റെ ആസ്ഥാന കവി ഭുവനചന്ദ്രൻ കളരിക്കാട് എന്ന കളരിക്കാടെന്ന് എഴുതുമ്പോൾ അത് അമേരിക്കയെയും അതുവഴി അതിൻ്റെ ജീവിതത്തെയും ഇത്രമേൽ പിടിച്ചു കുലുക്കുമെന്ന് സാമ്രാജ്യത്വ വിരുദ്ധ സ്വപ്നങ്ങളിൽ പോലും കവി വിചാരിച്ചിരുന്നില്ല, വിദൂര സ്വപ്നങ്ങളിൽ പോലും വിചാരിച്ചിരുന്നില്ല എന്ന് പറയുന്ന പോലെ സാമ്രാജ്യത്വ വിരുദ്ധ സ്വപ്നങ്ങളിൽ പോലും വിചാരിച്ചിരുന്നില്ല. ആദ്യ കവിതാസമാഹാരം ഒളിഞ്ഞുനോട്ടാണ് അത്രേ നമ്മുടെ ഭുവനചന്ദ്രൻ്റെ, അതിലെ ഒളിഞ്ഞുനോട്ടം ഉദാത്തമായ ഒരു കലയാണ്, പക്ഷേ അത് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, അത് ചിലപ്പോൾ നമ്മുടെ ജീവിതം തകർത്തേക്കാം. വാരനാടൻ കഥകൾ അവസാനിക്കുന്നത് മേം ഗൂർഖഹും എന്ന് പറയുന്ന ലേഖനത്തോടുകൂടിയാണ്. അപ്പോൾ പണ്ടത്തെ ഇന്ത്യ വിഷൻ ചാനലിൽ പൊളിട്രിക്സ് എന്ന പരിപാടിയുടെ കണ്ടൻറ് റൈറ്ററും അവതാരകനും ഒക്കെ ആയിരുന്ന ഈ സുനീഷ് വാരനാടന് കോമഡി എഴുതുക എന്നുള്ളൊരു വിഷയമല്ല, അത് അദ്ദേഹത്തിൻ്റെ കൂടപ്പിറപ്പാണ്, നർമ്മം അദ്ദേഹത്തിൻ്റെ കൂടപ്പിറപ്പാണ്. അതുകൊണ്ട് സുനീഷ് വാരനാടന് തൻ്റെ കൂടപ്പിറപ്പായ നർമ്മത്തെ ഇനിയും രസകരമായ രീതിയിൽ ജനങ്ങൾക്ക് മുമ്പിൽ ആവിഷ്കരിക്കുന്ന പുസ്തകങ്ങൾ രചിക്കാൻ അവസരമുണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഈ പുസ്തകത്തിന് വാരനാടൻ കഥകൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവരും ഈ വാരനാടൻ കഥകൾ എന്തു ചെയ്യുക, ഇക്ഷങ്ങട് വായിക്കുക.